السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് റമദാനിൻ്റെ അഹ്കാമുകൾ, റമദാനിൻ്റെ വിധിവിലക്കുകൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഒരുമിച്ചു ചേർന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതിലെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ പൂർത്തീകരിക്കുകയും ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയുമാണ്. ഒരു പഠന കോഴ്സാകുമ്പോൾ അതിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഒരു ചെറിയ പരീക്ഷ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. ഞാൻ ഇന്ന് വൈകുന്നേര സമയത്ത് പരീക്ഷ എഴുതിയ ആളുകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ഏകദേശം 300 ആളുകളുടെ അടുത്ത് പരീക്ഷ പൂർത്തീകരിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അതിൽ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും മുഴുവൻ മാർക്കും വാങ്ങിയ ആളുകളാണ്. അതിൻ്റെ അർത്ഥം ക്ലാസ്സുകൾ ശ്രവിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇൻഷാല്ലാ, ഈ ക്ലാസ് കഴിഞ്ഞാലും ഈ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്കത് അയച്ചു തരും, നിങ്ങൾ ഉത്തരങ്ങൾ എഴുതണം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ ഒരു പേനയും പേപ്പറും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത്, ഒരു പേനയും പുസ്തകവും ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ ഇനിയും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകൾ, ഇതിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം ഇതിനു വേണ്ടി മാറ്റിവെച്ച് പറയുന്ന കാര്യങ്ങളിൽ അറിയാത്തതൊക്കെ എഴുതി വെക്കാനും പഠിക്കാനും എൻ്റെ സഹോദരങ്ങൾ, സഹോദരികൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്തു, മനസ്സിലാക്കി. നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുകൾ നമ്മൾ പഠിച്ചു. ഇന്നിനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോമ്പിന്റെ അഹ്കാമുകൾ, നോമ്പിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുകയാണ്. നോമ്പിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്നതിൻ്റെ മുന്നോടിയായി വളരെ സ്നേഹത്തോടുകൂടെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ്. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ പല കാര്യങ്ങൾക്കും എതിരായിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ
ധാരാളമുള്ള ഒരു മേഖല തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന സമീപനം അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രമാണങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, പ്രമാണങ്ങളോട് ഏറ്റവും യോജിച്ചു വന്നത് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് നോട്ട് ചെയ്യുകയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കത് അയച്ചു കൊടുക്കുകയും ആ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 പോയിന്റുകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. 1, റമദാൻ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റമദാൻ എന്ന പദം, സൗമു എന്നുള്ള പദം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അർത്ഥമാക്കുന്നത് എന്താണ്? അതേപോലെ തന്നെ റമദാൻ എങ്ങനെയാണ് നമ്മൾ ആരംഭിക്കേണ്ടത്? റമദാൻ മാസം തുടങ്ങുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 3, സംശയമുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ഏതെല്ലാമാണ്? 4, നോമ്പും അതിന്റെ വിവിധ ഇനങ്ങളുമുണ്ട്, ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ, ഏതൊക്കെയാണ് നോമ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? 5, നോമ്പിന്റെ ഷർത്തുകളെ കുറിച്ച്, ഷുറൂത്തുകളെ കുറിച്ച് ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം. ഈ 5 പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1, നമ്മൾ പറയുന്നത് നോമ്പ് ഭാഷയിലും ഷറഇലും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ 9 റമദാനുകളിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന്. ഹിജ്റ 2 വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് ആഷൂറ നോമ്പാണ്. ഇസ്ലാമിൽ ആദ്യം അല്ലാഹു നിർബന്ധമാക്കിയിരുന്ന നോമ്പ് ആഷൂറ നോമ്പാണ്. പിന്നീട് നിർബന്ധമെന്ന് പറയുന്ന ആ വിധി ദുർബലമാക്കുകയും റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കുകയും ചെയ്തു. റമദാനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ എല്ലാവർക്കും നിർബന്ധമായിരുന്നില്ല, എല്ലാ ആളുകളും നോമ്പ് നോൽക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അവിടെ ചോയ്സ് ഉണ്ടായിരുന്നു, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കാം, നോമ്പ് നോൽക്കാത്ത ആളുകൾ അതിന് പകരമായി ഫിദിയ കൊടുത്ത്, അന്നം കൊടുത്ത് അവർക്ക് ആ നോമ്പിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. എന്നാൽ അവിടെ ഈ നോമ്പ് എടുക്കൽ തന്നെയായിരുന്നു ഉത്തമം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് നോമ്പ് നിർബന്ധമായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വ ബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫലിയസും. അല്ലാഹു കൃത്യമായി കൊണ്ട് പറഞ്ഞു. എന്താണ് അല്ലാഹു പഠിപ്പിക്കുന്നത്? ആ മാസം ആരെങ്കിലും ഹാജർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവർ നോമ്പ് നോൽക്കണം. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ കൊടുത്തിരുന്ന ആ നിയമവും ദുർബലമായി റമദാൻ മാസത്തിൽ ഹാജറുള്ള ആളുകൾ, റമദാൻ മാസത്തെ സ്വീകരിക്കുന്ന വിശ്വാസികളായ ആളുകൾ, അവർ നോമ്പ് നോൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആഷൂറ നോമ്പ് നിർബന്ധമായിരുന്നു എന്ന വിധി ദുർബലമായി. അതേപോലെ തന്നെ ഇഖ്തിയാറിനുള്ള, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതും ദുർബലമായി. എല്ലാ ആളുകൾക്കും നോമ്പ് നിർബന്ധമായി. ചില ആളുകൾക്ക് ഒഴിവുണ്ട്, ഏതൊക്കെയാണ് എന്ന് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. അപ്പൊ ഇതാണ് നോമ്പിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നോമ്പ് എന്ന പദം നമുക്കറിയാം, സൗമ് എന്ന അറബി പദം. ആ സൗമ് എന്ന് പറയുന്ന അറബി പദത്തിന് ഭാഷയിൽ തടഞ്ഞു നിർത്തുക, പിടിച്ചു നിർത്തുക, കരിച്ചു കളയുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അസൗമു, ആ സൗമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംസാക്ക് എന്നാണ്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഈ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ? എന്ത് പിടിച്ചു വെക്കുന്നതിനും ഇംസാക്ക് എന്ന് വേണമെങ്കിൽ, സൗമി എന്ന് വേണമെങ്കിൽ പറയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ.
ആരാണിത് പറഞ്ഞത്? മഹദിയായ മറിയം ബീബി. മഹദിയായ മറിയം ബീബി പറഞ്ഞ വാചകം ഖുർആൻ പറഞ്ഞു തന്നു. ഇന്നി നദർത്തു, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. ലിർറഹ്മാനി, എന്റെ റബ്ബിന് വേണ്ടി. എന്ത് സൗമ, സൗമിനെ എന്താണ് ഇവിടെ സൗമി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ സുംതൻ, പണ്ഡിതന്മാർ പറഞ്ഞു മൗനം അവലംബിക്കാൻ, സംസാരത്തെ പിടിച്ചു വെക്കാൻ. ലിഅന്നഹു ഇംസാകുന്നനിൽ കലാം, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ സൗമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാരത്തെ പിടിച്ചു വെക്കാൻ. മഹാനായ ഐസ നബി അലൈഹി സ്വലാമയെ പ്രസവിച്ച സമയം പിതാവില്ലാതെ മഹദി പ്രസവിച്ചു. ബനു ഇസ്രായേലരായ ആളുകൾ വന്നുകൊണ്ട് പരിഹസിക്കുന്നുണ്ട്. മറിയമ്മനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു തോന്നിവാസി ആയിരുന്നില്ല, നീ എന്തേ ഇങ്ങനെയായി പോയത്? വളരെ മോശമായ രീതിയിൽ അവർ പരിഹാസത്തിന്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ മഹദിയായ മറിയം ബീബി പറഞ്ഞ വാചകമാണ് ഇന്നീ നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മിണ്ടാതിരിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു, സംസാരത്തെ പിടിച്ചു വെക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ സംസാരത്തെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് സൗമി എന്ന പ്രയോഗം ഉപയോഗിച്ചത്. എന്നാൽ വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിലെ സൗമ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെയും പിടിച്ചു വെക്കൽ തന്നെയാണ്. എന്ത് പിടിച്ചു വെക്കണം? പണ്ഡിതന്മാർ പറഞ്ഞ സൗമു ശറഅൻ, മതപരമായി കൊണ്ട് സൗമി എന്ന് പറഞ്ഞാൽ അത്തഅബ്ദു ലില്ലാഹി സുബ്ഹാനഹു വതആല ബിൽ ഇംസാകി അനിൽ അകലി വശ്റബി വസായിരിൽ മുഫത്തിറാത്തി മിന തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. ഇതാണ് നോമ്പിന്റെ നിർവചനം, ഇതാണ് നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്? അല്ലാഹുവിനുള്ള ആരാധന എന്ന നിലയിൽ, അത്തഅബ്ദു ലില്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിനുള്ള ആരാധന ഇബാദത്ത് എന്ന നിലയിൽ നിയ്യത്തോടുകൂടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം, അക്കലെ ഷുറുബ് പാനീയം, അതേപോലെ തന്നെ നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, ഭാര്യഭർത്തൃബന്ധം, എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്, സൗമി എന്ന് പറയുന്നത്. ഇതാണ് മതപരമായി കൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വരാൻ പോകുന്ന നോമ്പിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നോൽക്കാൻ പോകുന്ന നോമ്പ് കൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഫജറിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയം മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ എന്തൊക്കെ ഒഴിവാക്കണം? ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണം, ലൈംഗിക ബന്ധം ഒഴിവാക്കണം, അതേപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കണം. അങ്ങനെ അതിനെയൊക്കെ പിടിച്ചു വെക്കുന്നതിനാണ് സൗമി എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമാണ്, ഭാഷയിലും അതേപോലെ തന്നെ ഷറഈലും എന്താണ് സൗമി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, സഹോദരികളെ, എപ്പോഴാണ് സൗമ് ആരംഭിക്കേണ്ടത്? എപ്പോഴാണ് ഈ നോമ്പ് ആരംഭിക്കേണ്ടത്? നാളെ നോമ്പ് ആരംഭിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങാൻ പറ്റുമോ? റമദാൻ മാസം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എന്താണ് അതിന്റെ മാനദണ്ഡം? നമുക്കറിയാം മാസങ്ങൾ 12 എണ്ണമാണ്. മാസങ്ങൾ ആരംഭിക്കുന്നത്, മാസങ്ങളെ ആരംഭിക്കുന്നതിനെ കണക്കാക്കുന്നത് ചന്ദ്രന്റെ പിറവിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പഠിച്ചവരാണ് നമ്മൾ, മനസ്സിലാക്കിയവരാണ് നമ്മൾ. രണ്ട് കാര്യങ്ങളിലൂടെയാണ് റമദാൻ മാസമായി എന്ന് ഉറപ്പിക്കാൻ സാധിക്കുക. ശരിക്കും മനസ്സിലാക്കണം, നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കി പോകുക. രണ്ട് കാര്യങ്ങളിലൂടെയാണ് റമദാൻ ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? അൽ അംറുൽ അവ്വൽ, അതിലെ ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ വിഷയം എന്താണ്? റുഅയത്തുൽ ഹിലാൽ റമദാൻ, റമദാനിന്റെ പിറവി കാണുക, റമദാനിന്റെ പിറവി കാണുക. രണ്ടാമത്തേതോ ഇത്മാമു ഷഹ്റു ഷഅബാൻ, ഷഅബാൻ മാസം അതെന്ത് ചെയ്യുക? 30 ദിവസം പൂർത്തിയാവുക. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസത്തെ റമദാൻ ഒന്നായി കൊണ്ട് കണക്കാക്കാം. അപ്പൊ റമദാൻ കണക്കാക്കുന്നതിന്റെ രണ്ട് മാർഗങ്ങൾ, ഒന്ന് റമദാനിന്റെ പിറവി കാണണം, അല്ലെങ്കിലോ ഷഅബാൻ മാസം അത് 30 ദിവസം പൂർത്തിയാകണം. മാസം കാണുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ തസൂമു ഹത്താ തറഉൽ ഹിലാല, നിങ്ങൾ ഹിലാല് കാണാതെ, മാസപ്പിറവി കാണാതെ, ലാ തസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കരുത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, മാസം കാണുമ്പോഴാണ് ഒരാൾ റമദാനിലെ നിർബന്ധമായ നോമ്പ് നോൽക്കാൻ ആരംഭിക്കേണ്ടത്. വല തുഫ്തിറു, നിങ്ങൾ നോമ്പ് മുറിക്കാൻ പാടില്ല, നിങ്ങൾ നോമ്പ് മുറിക്കരുത്. ഏതുവരെ? ഹത്താ തറഉൽ ഹിലാല, ഹിലാല് കാണുന്നത് വരെ.
മാസപ്പിറവി ദർശിക്കുന്നതുവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ നോമ്പ് മുറിക്കാൻ പാടില്ല. ഇനിയോ നിങ്ങൾക്ക് മാസത്തെ മറക്കപ്പെട്ടാൽ, മാസം കാണുന്നത് മേഘം കാരണമോ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട് മറക്കപ്പെട്ടാൽ, ഫഉദ്ദു തലാഫീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 30 പൂർത്തിയാക്കണം. നിങ്ങൾ 30 ദിവസത്തെ കണക്കാക്കി 30 ദിവസം പൂർത്തീകരിച്ച് അടുത്ത ദിവസത്തെ റമദാൻ ഒന്നായിക്കൊണ്ട് നിങ്ങൾ പരിഗണിക്കണം. മറ്റൊരു ഹദീത്തിലുള്ളത് സൂമൂലി റുഅയതിഹി വഅഫ്തിറു ലിറുഅയതിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോറ്റോളൂ, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിച്ചോളൂ, ഇനി മാസം കാണാതെയായാൽ നിങ്ങൾ എണ്ണം കണക്കാക്കി 30 പൂർത്തിയാക്കിക്കോളൂ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ എങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കും? മാസം കാണണം, അല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കണം. ചില ആളുകളുണ്ട്, അവർ തഖ്വയുള്ള ആളുകളാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളാണ്, അവർക്ക് സംശയം ഷഅബാൻ 29-ന്റെ അന്ന് നാളെ റമദാൻ ആകോ അല്ലേ, സംശയം, ഇഷ്കാലുള്ള ദിവസം. അതുകൊണ്ട് തന്നെ ആ സംശയമുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർ പഠിച്ചു വെക്കണം, അവർ മനസ്സിലാക്കണം. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ അദ്ദേഹം പറയുന്നത്? റസൂലുള്ളാഹി പഠിപ്പിച്ചത് ലാ തുഖദ്ദിമു ശഹറ ഹത്താ തറഉൽ ഹിലാല ഔ തുകമ്മിലുൽ ഇദ്ദ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. നിങ്ങൾ ഷഅബാനിന്റെ ആ അവസാന ദിവസങ്ങളിൽ, സംശയമുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നോക്കാൻ പാടില്ല. ഇഷ്കാലുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പാടില്ല. ലാ യതഖദ്ദമന്ന അഹദുകും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ, ഒന്നോ രണ്ടോ ദിവസങ്ങൾ റമദാനിന്റെ മുന്നോടിയായി നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല. നോമ്പ് കിട്ടാൻ വേണ്ടി, റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുമെന്ന് പേടിച്ച് അതിന്റെ മുൻപ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാതെ, മാസം കണ്ടിട്ടില്ല അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ല, അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് നോക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ സ്വാമൽ യൗമല്ലദി യശുഖു ഫീഹി الناس ഫഖദ അസാ അബൽ ഖാസിം, സംശയമുള്ള ദിവസം, ഉറപ്പില്ലാത്ത ദിവസം ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിൽ അവൻ അബുൽ ഖാസിമിന് എതിരെ പ്രവർത്തിച്ചു. ആരാ അബുൽ ഖാസിം? അല്ലാഹു റസൂൽ, റസൂലുള്ളാന്റെ കുഞ്ഞത്താണ് അബുൽ ഖാസിം. അബുൽ ഖാസിമിന് എന്ത് ചെയ്തു? എതിര് പ്രവർത്തിച്ചു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് എതിര് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ തഖ്വ കൂടുതലുള്ള ആളുകളാകണ്ട, തഖ്വ കൂടുതൽ വേണം, പക്ഷേ സംശയമുള്ള ദിവസം നോമ്പ് നോറ്റാണ്ട് തഖ്വയുള്ള ആളുകളാകാൻ ശ്രദ്ധിക്കേണ്ടതില്ല. അത് തഖ്വയുടെ അടയാളമല്ല, അത് അള്ളാഹുവിന്റെ റസൂലിനെ എതിര് പ്രവർത്തിക്കുന്നതായി കൊണ്ടാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംശയമുള്ള ദിവസം നോമ്പ് നോക്കണ്ട. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആര് പറഞ്ഞാലാ മാസം സ്വീകരിക്കേണ്ടത്, മാസം കണ്ടു എങ്ങനെയാണ് ആര് കാണണം. സഹോദരങ്ങളെ, വളരെ വിശാലമായി വിശദീകരിക്കേണ്ട മേഖലകളാണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആര് മാസം കണ്ടു എന്ന് പറയണം? വിശ്വസ്തനായ ഒരാൾ, വിശ്വസ്തനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മാസം കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മാസം കണ്ടതിനെന്ത് ചെയ്യാം? സ്വീകരിക്കാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അറബിയായ ഒരു മനുഷ്യൻ അദ്ദേഹം നബിന്റെ അടുക്കലേക്ക് വന്നു. അയാൾ പറഞ്ഞു, നീ റായിത്തുൽ ഹിലാൽ, അല്ലാഹു റസൂലേ, ഞാൻ ഹിലാല് കണ്ടു, ഞാൻ ചന്ദ്രന്റെ പിറവി കണ്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അതശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അതശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ആരാധന കർഹനില്ലെന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ, നീ മനസ്സിലാക്കുന്നുണ്ടോ? ആ സമയത്ത് അയാൾ പറഞ്ഞു, നഅം, ഉണ്ട് പ്രവാചകരെ, ഞാൻ അംഗീകരിച്ചയാളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ ബിലാൽ, ബിലാലെ, അദ്ദിൻ പിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുക, അവരെ നീ അറിയിക്കുക. എന്ത്? അയ്യസൂമു ഹദൻ, ജനങ്ങളിൽ വിളംബരം നടത്താൻ, നാളെ നോമ്പാണ് എന്നവരെ പഠിപ്പിക്കാൻ, അവരോട് അറിയിക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു, കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു കൊടുത്തു. നോക്കൂ, നിങ്ങൾ മാസം കണ്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അറാബിയായ ഒരു മനുഷ്യൻ വന്നു. അയാളുടെ പ്രത്യേകത എന്താ? അയാൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവനാണ്, അയാൾ പ്രവാചകനെ അംഗീകരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരാൾ മാസം കണ്ടതായി കൊണ്ട് അറിയിച്ചാൽ എന്തു വേണം? നോമ്പ് നോൽക്കാം, നോമ്പ് നോൽക്കാം. വിശ്വസ്തനായ ഒരാൾ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല, കേരളത്തിൽ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ ഞാൻ സംസാരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്, ഇവിടെ അതിന് പ്രത്യേകമായ ബോർഡുണ്ട്, പ്രത്യേകമായ വിഭാഗമുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഹിലാൽ കമ്മിറ്റികളുണ്ട്, വ്യത്യസ്ത മത സംഘടനകളിൽ, വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ. എന്തുപറ്റി? വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ, മതസംഘടനകളിൽ എന്ത് ചെയ്യുന്നുണ്ട്?
ഹിലാൽ കമ്മിറ്റികളുണ്ട്. അവര് പറയുന്നത്, അവര് മനസ്സിലാക്കി തരുന്നത്, അവർ വിശദീകരിക്കുന്നത് നമുക്ക് സ്വീകരിക്കാം. കൃത്യമായി പ്രമാണങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മാസം കാണണം നോമ്പ് നോൽക്കാൻ, ആര് കാണണം? വിശ്വസ്തനായ ഒരാൾ കണ്ടാൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസികളുടെ നോമ്പ് കൊണ്ടും പെരുന്നാളുകൊണ്ടും കളിക്കാൻ പാടില്ല. വിശ്വാസികളുടെ നോമ്പ് കൊണ്ടും പെരുന്നാളുകൊണ്ടും കളിക്കുന്നതിനെ ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്, ഭയപ്പെടേണ്ടതുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു നോമ്പ്, അത് നമ്മുടെ കളി കാരണം നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് കൃത്യമായ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇനിയോ സഹോദരങ്ങളെ, നമ്മൾ മാസം കണ്ടത് കേട്ടു, മാസം കണ്ടതിനെ കുറിച്ച് അറിഞ്ഞു. നമ്മൾ മാസം കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ എന്താ ചെയ്യ? നമുക്ക് സന്തോഷമാകും, പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വസ്സലീമാൻ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വല്ലീമാൻ വസ്സലാമതി വല്ലിസ്ലാം റബ്ബി വറബ്ബുക അല്ലാഹ്. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വല്ലീമാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളുടെ മീതെ ഈ ചന്ദ്രമാസത്തെ ഉദിപ്പിക്കുന്നത് നിർഭയത്വവും ഈമാനും സമാധാനവും ഇസ്ലാമും കൊണ്ടാക്കണമേ. വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കണമെന്നാണ്. എന്നിട്ട് പറയുന്ന വാചകം, റബ്ബി വ റബ്ബുക അല്ലാ, എന്റെ റബ്ബും അതേപോലെ തന്നെ എന്റെ സൃഷ്ടാവും സംരക്ഷകനും നിന്റെ റബ്ബും അഥവാ ചന്ദ്രന്റെ റബ്ബും ആരാണ്? ആ റബ്ബും അല്ലാഹു തന്നെയാണ്. വളരെ കൃത്യമായിക്കൊണ്ടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് നോമ്പിന്റെ വിവിധ ഇനങ്ങളെ കുറിച്ചാണ്. നോമ്പുമായി ബന്ധപ്പെട്ട് വിവിധ നോമ്പുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിശുദ്ധ റമദാനിലെ നോമ്പടക്കം. പരിശുദ്ധ ഇസ്ലാമിൽ ധാരാളം നോമ്പുകൾ നമുക്ക് കാണാൻ കഴിയും, ധാരാളം നോമ്പുകൾ. ഏതൊക്കെയാണ് ആ നോമ്പുകൾ? ഒന്ന്, റമദാനിലെ നോമ്പ്. അതെല്ലാവരുടെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. ആ നോമ്പുകൾ ഹറാമായ ചില ആളുകളുണ്ട്, ആ നോമ്പുകളിൽ ഇളവ് നൽകപ്പെട്ട ആളുകളുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ നമ്മൾ വഴിയെ വിശദീകരിക്കും. അപ്പോൾ നോമ്പുകളുടെ കൂട്ടത്തിലെ ഒന്നാമത്തെ കാര്യം ഏതാ? അത് നിർബന്ധമായ നോമ്പുകളാണ്. ആ നിർബന്ധമായ നോമ്പുകളിൽ ഒന്നേതാ? അത് റമദാനിലെ നോമ്പാണ്. രണ്ടാമത്തെ നോമ്പ് അത് പിന്നെ പ്രായശ്ചിത്തമായി കൊണ്ടുവരുന്ന ഒരു സബബുമായി ബന്ധപ്പെട്ട നോമ്പാണ്. സബബുമായി ബന്ധപ്പെട്ട നോമ്പ്. ചില ആളുകൾ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നമ്മളെ ഗ്രൂപ്പിൽ നമ്മളത് പോസ്റ്റ് ചെയ്യും. ആ പ്രാർത്ഥനയുടെ രൂപവും അതിന്റെ അർത്ഥവും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാ നമുക്ക് പോസ്റ്റ് ചെയ്യാം. സഹോദരങ്ങളെ, സഹോദരികളെ, ഞാൻ പറഞ്ഞത് ഒന്ന് നിർബന്ധമായ നോമ്പ്, അതേതാ? റമദാനിലെ നോമ്പ്. അതേപോലെ തന്നെ നിർബന്ധമായ നോമ്പിൽ പെട്ടതാണ് സൗമുൽ കഫാറ, കഫാറത്തിന്റെ നോമ്പ്, പ്രായശ്ചിത്തത്തിന്റെ നോമ്പ്. നിർബന്ധമായ നോമ്പ് എല്ലാവർക്കും നിർബന്ധമായ ബാധ്യതയാണ്. അത് അല്ലാഹു നിയമമാക്കിയതാണ്. എന്നാൽ കഫാറത്തോ? കഫാറത്ത് അങ്ങനെയല്ല, അതിനൊരു സബബുമായി ബന്ധമുണ്ട്. നമ്മുടെ ഒരു പ്രവൃത്തി കാരണം നമ്മുടെ മേൽ നിർബന്ധമായി തീരുന്ന നോമ്പാണ് കഫാറത്തിന്റെ നോമ്പ്. എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. അതേപോലെ തന്നെ സൗമുൻ നദർ, നേർച്ചയാക്കിയ നോമ്പ്, അതും നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ നോമ്പുകൾ മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന് റമദാനിൽ, അതിന് സബബില്ല, കാരണമില്ല, അല്ലാഹു നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. അതിന്റെ തെളിവ്. രണ്ടാമത്തതോ സൗമുൽ കഫാറത്താണ്. എന്താ കഫാറത്ത്? പ്രായശ്ചിത്തമായി കൊണ്ടുവരുന്ന നോമ്പ്. എന്താണ് ഈ പ്രായശ്ചിത്തമായി കൊണ്ടുവരുന്ന നോമ്പ്? അത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. ഏതെങ്കിലും കാരണവുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പാണ്. ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഉദാഹരണം, ദിഹാറ്. എന്താണ് ദിഹാറ് എന്ന് പറഞ്ഞാൽ? ദിഹാറ് എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ്, ഒരു പുരുഷൻ തന്റെ ഭാര്യയോട് നീ എന്റെ മാതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞു, നീ എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞു, നീ എന്റെ ഉമ്മക്ക് തുല്യമാണ് എന്ന് പറഞ്ഞു, ആ പറയുന്നതിനെയാണ് ദിഹാറ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തന്റെ ഭാര്യയുമായി ആ ഭാര്യയെ അയാൾ തിരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചെടുക്കണമെങ്കിൽ, അവളുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അയാൾ ഒരു അടിമയെ മോചിപ്പിക്കണം. അതൊരു നിസാരമായ വാക്കല്ല, അതൊരു ചെറിയ വാക്കല്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യണം? ഒരു അടിമയെ മോചിപ്പിക്കണം. ആ അടിമയെ മോചിപ്പിക്കാൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ തുടർച്ചയായി രണ്ടു മാസക്കാലം അയാൾ നോമ്പ് നോൽക്കണം. അത് അയാളുടെ മേൽ നിർബന്ധമാണ്. അപ്പൊ ഒരു സബബുമായി അതിന് ബന്ധമുണ്ട്. എന്താ സബബ്? അയാൾ പറഞ്ഞു, ഭാര്യനോട് പറഞ്ഞു, നീ എന്റെ ഉമ്മയെ പോലെയാണ്. മഹാനായ
മഹാനായ മുഹമ്മദ് മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായത്, ഇതുപോലെയുള്ള സംഭവം ഉണ്ടായത് ഫതഹുൽ ബാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിഹാറിന് പ്രായശ്ചിത്തമെന്താ? 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണം, അല്ലെങ്കിലോ അടിമയെ മോചിപ്പിക്കണം. സൂറത്തു മുജാദിലയിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. തലാഖുമായി ബന്ധപ്പെട്ട മറ്റുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സൂറത്തു മുജാദിലയിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള് സൂറത്തു മുജാദില കൃത്യമായി പരിശോധിക്കുക. രണ്ടാമത്തതോ അബദ്ധവശാലുള്ള കൊലപാതകം. വിശ്വാസിയായ ഒരു മനുഷ്യൻ അറിയാതെ ഒരാളെ കൊന്നു, സംഭവിക്ക, മനുഷ്യരാണല്ലോ, അറിയാതെ കൊല്ലണം. അറിഞ്ഞു കൊന്നാലോ അത് കുറ്റം വേറെയാണ്, ഒരാളെയും കൊല്ലാൻ പാടില്ല. എന്നാൽ ഉദാഹരണം, നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ്, നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഒരു അശ്രദ്ധ കാരണം ഒരാൾ മരിച്ചു, അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്നു, ബൈക്ക് മറിയുന്നു, ഭർത്താവ് മരിക്കുന്നു, സോറി, ഭാര്യ മരിക്കുന്നു. ആരുടെ അശ്രദ്ധയാണ്? ഭർത്താവിന്റെ അശ്രദ്ധയാണ്. ഉറങ്ങിപ്പോകുന്നു, അശ്രദ്ധയാണ്. എന്താ വേണ്ടത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ ലയജിദ് ഫസിയാമു ഷഹ്റൈനി മുതതാബിഇൈനി തൗബതൻ മിനല്ലാഹ് വകാന അല്ലാഹു അലീമൻ ഹകീമ. അല്ലാഹു കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. എന്താണ്? അയാൾ തുടർച്ചയായി 2 മാസക്കാലം നോമ്പ് നോൽക്കണം. മനസ്സിലായില്ലേ? നമ്മുടെ കാരണം കൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്തു? മരണപ്പെട്ടാൽ, അശ്രദ്ധ കാരണം മരണപ്പെട്ടാൽ അതിനെന്ത് ചെയ്യണം? അയാൾ നോമ്പ് നോൽക്കണം, 2 മാസക്കാലം നോമ്പ് നോൽക്കണം. അതേപോലെ തന്നെ സത്യലംഘനം നടത്തി, നമ്മളൊരു സത്യം ചെയ്ത് പറഞ്ഞു, നമ്മളെ ലംഘിച്ചു, നിസ്സാരമായിട്ട് ആളുകളൊക്കെ അതിനെ കാണുന്നത്, അങ്ങനെ സത്യം ചെയ്ത് ലംഘിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? സത്യം ചെയ്ത് ലംഘിച്ചാല് അതിന് പകരമായി കൊണ്ട് എന്തു വേണം? നോമ്പ് നോൽക്കണം. പിന്നീട് അത് ലംഘിക്കുകയും ചെയ്താല് 3 ദിവസം അതിന് പ്രായശ്ചിത്തമായി പകരമായി കൊണ്ട് നോമ്പ് നോൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു മാഇദ വായിച്ചു നോക്കിയാൽ മതി, സൂറത്തു മാഇദയിലെ തുടക്കഭാഗത്തു തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാൻ പറ്റും. അതേപോലെ അടുത്ത വിഷയം ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഉംറയുമായി ബന്ധപ്പെട്ട് കഫാറത്തിന്റെ ധാരാളം നോമ്പുകൾ കടന്നു വരുന്നുണ്ട്. ഹജ്ജിന്റെയും ഉംറയുടെയും ഇടയിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് പരിഹാരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായശ്ചിത്ത നോമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഇഹ്റാമിന്റെ ഒരു ഉംറയുടെ വാജിബുകളിൽപ്പെട്ട കാര്യമാണ്, അയാൾ മുടി കളയണം, അതേപോലെ തന്നെ മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം, അത് രണ്ടും വാജിബാണ്. മീക്കാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നത് റുക്നാണ്. ഇഹ്റാം തവാഫ് സഅയ് ഇതൊക്കെ റുക്നാണ്. എന്നാലോ മീക്കാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക, അതേപോലെ തന്നെ ഉംറയ്ക്ക് ശേഷം മുടി കളയുക എന്നുള്ളത് അത് വാജിബാണ്. ആ വാജിബ് രണ്ടും നഷ്ടപ്പെടുത്തിയാൽ എന്ത് വേണം? വാജിബ് നഷ്ടപ്പെടുത്തിയാൽ പകരമായി ഒരു ആടിനെ ബലിയിറക്കണം. അവിടെ വേറെയാണ്, അവിടെ ആടിനെ ബലിയിറക്കലാണ്. എന്നാൽ തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്തു? അയാള് ബലിയിറക്കുന്നില്ല എങ്കിൽ പകരമായി കൊണ്ട് 10 ദിവസം നോമ്പ് നോൽക്കണം. പ്രായശ്ചിത്ത നോമ്പാണ്. അതേപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി, അയാൾ വേട്ടയാടി, എന്ത് ചെയ്യണം? വേട്ടയാടിയ ആള് പകരമായി കൊണ്ട് അതിന് തത്തുല്യമായ മൃഗത്തെ ബലിയിറക്കണം. എന്തിനെയാണോ വേട്ടയാടിയത്, അതിന് തത്തുല്യമായ മൃഗത്തെ ബലിയിറക്കണം. അതല്ലെങ്കിലോ? അതല്ലെങ്കിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. അയാൾ ഉമർ അള്ളാഹിനോട് പറഞ്ഞു, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഞങ്ങൾ കുതിരപ്പുറത്ത് ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകാൻ, ഞങ്ങൾക്ക് കുതിരണ്ടായിരുന്നു, 2 ആക്കോലോ കുതിരണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളിങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് കുതിരപ്പുറത്താണ് ഞങ്ങൾ രണ്ടാൾ ഓട്ടമത്സരം നടത്തി. അങ്ങനെ ഞങ്ങൾ ഓടി 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 ഞങ്ങളൊരു കാട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു മാനിനെ കണ്ടു. ആ മാനിനെ ഞങ്ങൾ വേട്ടയാടി. ഞങ്ങൾ ഇഹ്റാമിലാണ്, ഞങ്ങൾ വേട്ടയാടി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അയാൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിൽക്കി, വേറൊരാളും കൂടി വരട്ടെ, ഒരാളും കൂടി വന്നിട്ട് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഈ സമയത്ത് അയാൾ വിചാരിച്ചു, ചോദിച്ചാള് എന്ത് ഖലീഫയാണിത്, എന്ത് ഭരണാധികാരിയാണിത്, അയാൾക്കൊരു വിവരമില്ലേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് വേറൊരാളെ കാത്തു നിൽക്ക. എന്താ സംഭവം? വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്.
എന്താ ബന്ധപ്പെട്ട ചർച്ച? അങ്ങനെ ഒരു വിഷയമുണ്ടായാൽ, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ വേട്ടയാടിയാൽ നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ രണ്ടാളുകൾ തീർപ്പ് കൽപ്പിക്കണം. ആ വിഷയത്തിൽ രണ്ടാള്, ഒറ്റാൾ പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹു പഠിച്ചാളാ, അതുകൊണ്ടാ ഒരാളും കൂടി വരട്ടെ എന്ന് പറഞ്ഞത്. ഒരാൾ കൂടെ വന്നാൽ അയാളെയും കൂട്ടിയിട്ട് വേണം ഇവരുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ. അതിന് കാത്തിക്കാണ്. ഉമർ അള്ളാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് സൂറത്തു മായിദ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവര് പറഞ്ഞു, ഇല്ല. സൂറത്തു മായിദ എങ്ങാനും നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ പുറം ഞാൻ അടിച്ചു പൊളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം. മനസ്സിലായില്ലേ? അപ്പോ അവിടെ എന്താ, ഒരാൾ വേട്ടയാടി, വേട്ടയാടിയാൽ എന്താ വിധി? എന്താ, ആ രണ്ടാളുകൾ ചേർന്ന് അവര് വിധി പറയണം. ഒരു മാനിനെ വേട്ടയാടിയാൽ ആ മാനിനെ തത്തുല്യമായ ഒരു മൃഗത്തെന്ത് ചെയ്യണം? ബലിയെടുക്കണം. അതിന് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ വിലക്ക് തുല്യമായ ഭക്ഷണം വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? ആളുകൾക്ക് വിതരണം ചെയ്യണം, ആളുകൾക്ക് കൊടുക്കണം. എത്ര ആളുകൾക്ക് കൊടുക്കണോ ആ അത്രയും ആളുകൾ, അവരുടെ എണ്ണം കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് തുല്യമായ ആളുകളുടെ എണ്ണം നോമ്പ് നോൽക്കണം. അതാണ് പ്രായശ്ചിത്ത നോമ്പ്. കുറച്ച് മനസ്സിലാകും, ഒരു പ്രയാസം ഉണ്ടാകും. ഒന്ന് ആവർത്തിച്ച് കേട്ടാൽ മനസ്സിലാവും. ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം ഒന്നെങ്കിലും ഒരാൾ വേട്ടയാടി, വേട്ടയാടിയാൽ അതിന് തുല്യമായത് എന്ത് ചെയ്യണം? തുല്യമായ ഒരു മൃഗത്തെ ബലിയെടുക്കണം. അതിന് പറ്റാത്ത ഒരാൾ എന്ത് ചെയ്യണം? ആ ബലിമൃഗത്തിന് തുല്യമായ സംഖ്യ, ആ സംഖ്യ കൊണ്ട് ഭക്ഷണം വാങ്ങി സാധുക്കൾക്ക് കൊടുക്കണം, സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യണം. സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം വാങ്ങി വിതരണം ചെയ്യാൻ പറ്റാത്ത ആൾ എന്ത് ചെയ്യണം? പൈസ ഇല്ലാത്ത ആൾ എന്ത് ചെയ്യണം? എത്ര ആളുകൾക്കാണ് അയാൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ടത്? അത്രയും എണ്ണം, അത്രയും ആളുകളുടെ എണ്ണം നോമ്പ് അയാൾ നോൽക്കണം. മനസ്സിലായില്ലേ? അത്രയും നോമ്പ് നോൽക്കണം. അതാണ് കഫാറത്ത്, പ്രായശ്ചിത്ത നോമ്പ്. ഇങ്ങനെ നോമ്പ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വേണ്ട, റമദാൻ വരെയാണ്. റമദാനിന്റെ പകലിൽ ഒരാൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അത് രണ്ടുപേരും അറിഞ്ഞാണെങ്കിൽ, രണ്ടുപേരും അറിഞ്ഞും ബോധത്തോടെയുമാണെങ്കിൽ രണ്ട് മാസക്കാലം തുടർച്ചയായിട്ട് നോമ്പ് നോക്കണം. അതാണ് കഫാറത്ത്. അത് നിർബന്ധാണ്. മനസ്സിലായില്ലേ? അത് നിർബന്ധാണ്. ചില ആളുകളൊക്കെ വിളിക്കും, റമദാനൊക്കെ കഴിഞ്ഞ മൗലവി അറിയാതെ സംഭവിച്ചു പോയി, ഇങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയും. നമ്മൾ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. റമദാനിന്റെ പകലുകളിൽ നമ്മൾ എന്താ നിർവചനം പഠിച്ചു? എന്താ നിർവചനം? രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇംസാക്കാണ്. എന്താ ഇംസാക്ക്? ഭക്ഷണം, പാനീയം, അതേപോലെ തന്നെ ലൈംഗിക വികാരങ്ങൾ, ഇതൊക്കെ പിടിച്ചു വെക്കണം. അതിനാ നോമ്പ് എന്ന് പറയാ. അപ്പൊ അത് തെറ്റിച്ചാൽ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം കൊടുക്കണം. രണ്ടു മാസക്കാലം നോമ്പ് നോൽക്കണം. മനസ്സിലായില്ലേ? അതും ഒരാഴ്ച നോറ്റ, ഒരാഴ്ച റെസ്റ്റ് ഇല്ല, തുടർച്ചയായി നോൽക്കണം. അതാണ് അതിന്റെ വിധി. അതാണ് കഫാറത്തായ നോമ്പ്, പ്രായശ്ചിത്ത നോമ്പ്. ഇനി മൂന്നാമത്തെ നോമ്പ് ഏതാ? നേർച്ചയാക്കുന്ന നോമ്പ്. എന്താ നേർച്ചയാക്കുന്ന നോമ്പ്? ഒരാള് നേർച്ച എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, സുന്നത്തായ ഒരു കാര്യം നിർബന്ധമായി ഞാൻ ചെയ്യുമെന്ന് പറയുന്നതിനാണ് നേർച്ച എന്ന് പറയാം. അല്ലേ? നേർച്ച എന്ന് പറഞ്ഞതാണ് സുന്നത്തായ ഒരു കാര്യം. വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്, അറബി മാസങ്ങളിലെ 13-14 തീയതികളിൽ സുന്നത്ത് നോമ്പുണ്ട്, ഈ മാസത്തിലെ വരാൻ പോകുന്ന അറബി മാസത്തിലെ 13-14-15 നോമ്പുകൾ നിർബന്ധമായി ഞാൻ നോൽക്കുമെന്ന് പറഞ്ഞാൽ അത് അയാളുടെ മേൽ നിർബന്ധമായി. അയാൾ നോൽക്കണം. അയാൾക്ക് നോൽക്കാതിരിക്കാൻ പാടില്ല. പിന്നെ അടുത്ത വ്യാഴാഴ്ച ഞാൻ എന്തായാലും നോൽക്കുമെന്ന് പറഞ്ഞാൽ നോൽക്കണം. അതാണ് നേർച്ചയാക്കിയ നോമ്പ്. നേർച്ചയാക്കി നമ്മൾ സ്വയം ഏറ്റെടുത്തതാണ്. അതെന്ത്? അതുകൊണ്ട് എന്ത് വേണം? നമ്മളെ നോമ്പ് നോറ്റുപീട്ടണം. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരാൾ ഏറ്റെടുത്തു, ഒരാൾ നേർച്ചയാക്കിയ നോമ്പ് പൂർത്തിയാക്കാതെ മരണപ്പെടുകയാണ് എങ്കിൽ, അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താണ്? മൻ മാത വഅലൈഹി സിയാമുൻ, ഒരാൾ മരിച്ചു, അയാളുടെ മേൽ നോമ്പുണ്ട്. ഏത് നോമ്പ്? ഈ നേർച്ചയാക്കിയ നോമ്പ്. അങ്ങനെയാണെങ്കിൽ സ്വാമാൻഹു വലിയുഹു, അവന്റെ വലിയ, അവന്റെ അടുത്ത ആളുകൾ എന്ത് ചെയ്യണം? ആ നോമ്പ് നോറ്റുപീട്ടണം. മനസ്സിലായില്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്ത്, ഒരു സ്ത്രീ എന്ത് ചെയ്തു അറിയോ? അവര് നോമ്പ് നേർച്ചയാക്കി. എന്താണ്? അന്ന ഇംറാഅത്തൻ റക്കിബത്തിൽ ബഹർ, അവര് കടലിലൂടെ യാത്രയാകാണ്. അപ്പൊ ആ കടലിൽ എന്തുണ്ടായി? പ്രയാസം ഉണ്ടായി. അപ്പൊ അവര് പറഞ്ഞു, ഈ കടലിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ അൻ തസൂമ ശഹ്റൻ, ഞാൻ ഒരു മാസം നോമ്പ് നോക്കാന്ന് പറഞ്ഞു, ഒരു മാസക്കാലം നോമ്പ് നോൽക്കാന്ന് പറഞ്ഞു. ഫനജ്ജാഹല്ലാ, അങ്ങനെ അള്ളാഹു എന്ത് ചെയ്ത്? അവരെ രക്ഷപ്പെടുത്തി. എന്നാൽ ഫലം തസും, അവർ നോമ്പ് നോറ്റില്ല. ഹത്താമാത്തത്, അവൾ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ പറയാണ്, അവരുടെ മകൻ, അവരുടെ സഹോദരി വന്നിട്ട് റസൂലുള്ളാഹിയോട് ഈ കാര്യം പറഞ്ഞു. അള്ളാഹു റസൂൽ കൽപ്പിച്ചു, അൻ തസൂമാ അൻഹാ, അവൾക്ക് വേണ്ടി ആ നോമ്പ് നോൽക്കാൻ. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. ഒരാൾ നോമ്പ് നേർച്ചയാക്കിയാലേ അത് അടുത്ത ആൾക്കാരോട് പറയണം. ഭർത്താവ് ഭാര്യനോട് പറയണം, ഭാര്യ ഭർത്താവിനോട് പറയണം, കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം, എനിക്ക് ഇങ്ങനെ നോമ്പ് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അത് ആളുകളെ ബോധിപ്പിക്കാനല്ല. നമ്മൾ മരിച്ചാൽ എന്ത് ചെയ്യണം? അത് നിർബന്ധമാണ്, മറ്റൊരാൾ നോറ്റുപീട്ടണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതാണ് നിർബന്ധമായ നോമ്പുകൾ. ഏതൊക്കെ നമ്മൾ പറഞ്ഞ്? റമദാനിലെ നോമ്പ്,
കഫാറത്തിന്റെ നോമ്പ്. അതേപോലെ തന്നെ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് നെതർ, സോമു നെതർ, നേർച്ചയാക്കുന്ന നോമ്പ്. ഇത് നിർബന്ധമാണ്, ഇസ്ലാമിലെ നോമ്പുകളുടെ കൂട്ടത്തിൽ ഇത് നിർബന്ധമാണ്. കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ എന്താ? സുന്നത്തായ നോമ്പുകളാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുന്നത്തായ നോമ്പുകൾ ഏതാണ്? ഒന്ന് തിങ്കളും വ്യാഴവും. എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്തായ നോമ്പുണ്ട്. മുഹറം 9-ഉം 10-ഉം നോമ്പുണ്ട്. അറഫ നോമ്പുണ്ട്. അറബി മാസങ്ങളിലെ 13, 14, 15 അയ്യാമുൽ ബീദ് അല്ലേ, അയ്യാമുൽ ബീദിന് നോമ്പുണ്ട്. അത് സുന്നത്തായ നോമ്പാണ്. ഷവ്വാലിൽ 6 നോമ്പുണ്ട്. പിന്നെയോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ഏതാ? ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ നോമ്പ്. അതേതാ? ഒരു ദിവസം നോമ്പ് നോൽക്കുക, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക, അങ്ങനെ ഒന്നരാണ് നോമ്പ് നോൽക്കുക. അങ്ങനെയുള്ള നോമ്പുണ്ട്, അതും സുന്നത്തായ നോമ്പാണ്. അപ്പൊ ഇതൊക്കെ സുന്നത്തായ നോമ്പുകളാണ്. നിഷിദ്ധമാക്കപ്പെട്ട നോമ്പുകളുണ്ട്, നോക്കാൻ പാടില്ലാത്ത നോമ്പുകൾ. ഏതാണ്? വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോൽക്കുക, അത് പാടില്ല. ശനിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോൽക്കുക, പാടില്ല. അതേപോലെ തന്നെ കാലം മുഴുവനും വർഷം മുഴുവനും നോമ്പ് നോൽക്കുക, പാടില്ല. അള്ളാഹു റസൂലിന്റെ അടുക്കലേക്ക് മൂന്നാളുകൾ വന്നിട്ട് പറഞ്ഞില്ലേ, അതിൽ ഒരാൾ പറഞ്ഞെന്താ, ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പ് നോക്കുന്ന. നബി എന്താ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു, എന്നിൽപ്പെട്ടവനല്ല. അങ്ങനെ പറഞ്ഞയാൾ എന്നിൽപ്പെട്ടവനല്ല. കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞ ഒരാള് എന്നിൽപ്പെട്ടവനല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കൊല്ലം മുഴുവൻ നോമ്പ് നോക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ ഭാര്യ സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് നിഷിദ്ധമാണ്. ഭർത്താവിന്റെ അനുമതി വേണം ആർക്ക്? ഭാര്യക്ക്. എന്തിന് നോമ്പ് നോൽക്കാൻ? നിർബന്ധ നോമ്പല്ല, സുന്നത്ത് നോമ്പ് നോൽക്കാൻ. മനസ്സിലായില്ലേ? ഇതൊക്കെ പാടില്ലാത്ത നോമ്പുകളാണ്. പിന്നെ ചില ആളുകൾ കടത്തി കൂട്ടിയ നോമ്പുകളുണ്ട്. അള്ളാഹു റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത നോമ്പ്, ഷാബാൻ 15 പ്രത്യേകമായ നോമ്പ്, മിഹ്റാജിന്റെ നോമ്പ്, ഇതൊന്നും ദീനിലില്ലാത്തതാണ്, അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോ സുന്നത്തായ നോമ്പുകൾ നമ്മൾ പറഞ്ഞു, നിഷിദ്ധമായ നോമ്പുകൾ മനസ്സിലാക്കി, കടത്തി കൂട്ടിയ നോമ്പുകൾ പറഞ്ഞു, കഫാറത്തുമായി ബന്ധപ്പെട്ട നോമ്പുകൾ പറഞ്ഞു, സോമു നദർ പറഞ്ഞു, പിന്നെയോ പിന്നെ നമ്മൾ നിർബന്ധമായ നോമ്പും പറഞ്ഞു. സഹോദരങ്ങൾ, ഇനി നമ്മൾ പറയുന്നത് നോമ്പിന്റെ ഷർത്തുകളാണ്, നോമ്പിന്റെ ഷുറൂത്തുകൾ. ഇത് പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ കഴിയുമെന്ന് അറിയില്ല, സാധിക്കുന്നത്ര നമുക്ക് പറയാം ഇൻഷാല്ലാ. നോമ്പിന്റെ ഷർത്തുകൾ എന്താണ്? പിന്നെ നോമ്പിന്റെ ഷർത്തുകൾ, ഒന്ന്, നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തുകളുണ്ട്. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തുകൾ എല്ലാവരും ശരിക്കും ഇത് ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, സഹോദരികളെ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. എന്താണ്? നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തുകളുണ്ട്, അതേപോലെ തന്നെ നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകളുണ്ട്. രണ്ട് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു, ഒന്ന്, നോമ്പ് സ്വീകരിക്കാനുള്ള ഷർത്ത്, രണ്ടോ, നോമ്പ് നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തും ഉണ്ട്. ആരുടെ മേലാ നോമ്പ് നിർബന്ധമാകുക? അതിനുള്ള ഷർത്തുണ്ട്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞ എന്താ, നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്ത്. മനസ്സിലായില്ലേ? ഷർത്തു സിഹ, അത് ശരിയാകാനുള്ള, നോമ്പ് സ്വീകാര്യമാകാനുള്ള ഷർത്ത്. എന്താണ് ഈ പിന്നെ ഷർത്തുകള് പൂർത്തീകരിക്കാത്ത ഒരാള്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഷർത്തുകൾ പൂർത്തിയാക്കാത്ത ഒരാള് നോമ്പെടുത്താൽ അവരിൽ നിന്ന് നോമ്പ് അള്ളാഹു സ്വീകരിക്കൂല. നിങ്ങൾ നോമ്പ് അല്ല സ്വീകരിക്കണോ? ഞാൻ ഈ പറയാൻ പോണ ഷർത്ത് ഉണ്ടാകണം. ഏതൊക്കെയാണത്? അതിലെ ഒന്നാമത്തെ കാര്യം മുസ്ലിമാകുക, ഞാൻ വിശദീകരിക്കാം. രണ്ടാമത്തെ കാര്യം എന്താ? ബുദ്ധി ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ? സ്ത്രീകൾ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുള്ളവളായിരിക്കുക. നാലാമത്തെ കാര്യം എന്താ? നിയ്യത്ത് ഉണ്ടാകണം, രാത്രി തന്നെ നിയ്യത്ത് ഉണ്ടാകണം. നാല് കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു. ശരിക്കും മനസ്സിലാക്കണം, നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ ഉണ്ടാകണം. അല്ല സ്വീകരിക്കണമെങ്കിൽ എന്താണ്? മുസ്ലിം ആവണം, ബുദ്ധി ഉണ്ടാകണം, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഹൈലും നിഫാസ് അതിൽ നിന്ന് ശുദ്ധിയാകണം, നിയ്യത്ത് ഉണ്ടായിരിക്കണം. നാല് കാര്യങ്ങൾ. ഇനിയോ, നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുകളുണ്ട്. നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുകൾ, ഈ നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടാത്ത വ്യക്തിയുടെ മേൽ നോമ്പ് നിർബന്ധമല്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാൾക്ക്, അയാൾക്കത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, അയാൾ നോമ്പ് നോൽക്കേണ്ടുള്ളൂ. മനസ്സിലായില്ലേ? ഏതൊക്കെയാണത്? ഒന്ന്, നോമ്പ് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാകണം, ശേഷി ഉണ്ടാകണം, കുവ്വത്ത് ഉണ്ടാകണം, ശക്തി ഉണ്ടാകണം, അതാണ് ഒന്ന്. അപ്പൊ അഞ്ച് കാര്യം. ആദ്യം നാല് നമ്മൾ പറഞ്ഞു. നാലിലെന്താ? മുസ്ലിം ആയിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, സ്ത്രീകൾക്ക് ഹൈല, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നാലാമതായി നമ്മൾ പറഞ്ഞ രാത്രി എന്തുണ്ടാവണം? നിയ്യത്ത് ഉണ്ടായിരിക്കണം. അഞ്ചാമതായി നമ്മൾ പറഞ്ഞ എന്താ? നോമ്പ് എടുക്കാനുള്ള സിഹത്ത് ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം. ആറാമത്തെ കാര്യം, അയാൾ നാട്ടിൽ താമസിക്കുന്നവനായിരിക്കണം, യാത്രക്കാരനല്ലാതിരിക്കണം, യാത്രക്കാരനല്ലാതിരിക്കണം. അവിടെ കുറെ വിഷയങ്ങളുണ്ട്, അവിടെ കുറെ മസലകളുണ്ട്, ഇൻഷാല്ലാ നമ്മൾ പറയും. മനസ്സിലായില്ലേ? നോമ്പ് നിർബന്ധമാകണമെങ്കിൽ എന്നാ പറഞ്ഞത്. അപ്പൊ യാത്രക്കാരനല്ലാത്ത നമുക്ക് നോമ്പ് നോക്കുക, യാത്രക്കാരൻ നോമ്പ് നോൽക്കുക, അത് നമുക്ക് ഇൻഷാല്ലാ വിശദീകരിക്കാം. ഏഴാമത്തെ കാര്യം, പ്രായപൂർത്തിയായിരിക്കുക എന്നുള്ളതാണ്. ഏഴ് കാര്യങ്ങളുടെ ഞാൻ പറഞ്ഞു. ഇതിലെ ചിലത് വിശദീകരിക്കേണ്ടതുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ പറഞ്ഞ മുസ്ലിം ആകുക എന്നുള്ളതാണ്. മുസ്ലിം ആകണം, മുസ്ലിമിന്റെ നോമ്പേ അള്ളാഹു സ്വീകരിക്കുള്ളൂ.
റമദാൻ മാസം വന്ന പത്രത്തിൽ കുറെ വാർത്തകൾ. എന്താ വാർത്ത? കുറെ നമ്മുടെ നല്ലവരായ അമുസ്ലിം സഹോദരങ്ങൾ നോമ്പ്. നല്ല കാര്യം, അമുസ്ലിം സഹോദരങ്ങൾ നോമ്പ് നോൽക്കുന്നു, കുഴപ്പമുണ്ടോ? എന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധമല്ല, നോമ്പ് നോറ്റോട്ടെ. പക്ഷേ ആ നോമ്പ് സ്വീകരിക്കണോ? ആ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? അവർ മുസ്ലിം ആകണം. മുസ്ലിമിന്റെ കർമ്മമാണ് ഇന്ന ദീൻ ഇൻദല്ലാഹി ഇസ്ലാം. അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന ദീൻ ഇസ്ലാമാണ്. ഇസ്ലാം ഇല്ലാത്തവന്റെ ഒരു പ്രവൃത്തി അള്ളാഹു എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. അപ്പൊ മുസ്ലിം ആയാലേ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയുള്ളൂ. അവിശ്വാസികളുടെ കർമ്മങ്ങൾ സ്വീകാര്യമല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? രണ്ടാമത്തത്, ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ചില ആളുകൾ ചോദിക്കും, പിന്നെ ഒരാൾ മുസ്ലിമായി, റമദാനിൽ ഒരാൾ മുസ്ലിമായി എന്താ ചെയ്യാം? റമദാനിൽ ഒരാൾ മുസ്ലിമായാൽ അയാൾ ഉച്ചക്ക് മുസ്ലിമായത്, അയാൾ എന്ത് ചെയ്യണം? അയാളെ ബാക്കി നോമ്പ് നോക്കണം. അയാൾ രാവിലെ ചായ കുടിച്ചതിന് കുഴപ്പമില്ല, അയാൾ ബാക്കി പൂർത്തിയാക്കിയാൽ മതി. അയാളെ നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കണം, വേണ്ട ആവശ്യമില്ല എന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷം വന്ന കുഴപ്പമില്ല എന്നാണ്. കാരണം എന്താ, ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. മനസ്സിലായില്ലേ? മുമ്പ് കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുക. അയാൾ ഒരു പറന്നു വീണ കുട്ടിയെ പോലെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ച ഒരാൾ എന്ത് ചെയ്താൽ മതി? അയാൾ എവിടെയാണുള്ളത്? അവിടെ നിന്നങ്ങോട് ബാക്കിയുള്ള നോമ്പുകൾ അയാൾ നോറ്റാൽ മതി. അതാണ് മഹാഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ വിഷയം എന്താണ്? ബുദ്ധി ഉണ്ടാകണം. നോമ്പ് നോക്കണമെങ്കിൽ അക്കൽ ഉണ്ടാകണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയുള്ള, ബുദ്ധി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. ഭ്രാന്തന്മാര്, പ്രായാധിക്യം കാരണം ബുദ്ധി മറിഞ്ഞ ആളുകൾ, അവരൊക്കെ ഇന്ന് ഒഴിവാണ്. അവർക്കൊന്നും നോമ്പ് നിർബന്ധമല്ല. നമ്മളത് വിശദീകരിക്കും ഇൻഷാല്ലാ പിന്നീട്. പ്രായം അങ്ങേയറ്റം എത്തി ബുദ്ധി മറിഞ്ഞ ആളുകൾ ഉണ്ടാകും, അവർക്ക് നോമ്പ് നോൽക്കേണ്ട. ഭ്രാന്തന്മാർക്ക് നോമ്പ് നോൽക്കേണ്ട. കൃത്യമായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാരാ? ഒന്ന് ഭ്രാന്തനാണ്, ഉറങ്ങിപ്പോയ ആളാണ്. അതേപോലെ തന്നെ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, കുട്ടികളിൽ നിന്ന്, ഭ്രാന്തനിൽ നിന്ന്, അതേപോലെ തന്നെ ഉറങ്ങിപ്പോയ ആള്. അയാൾ എഴുന്നേൽക്കോളം, കുറ്റമല്ല, അവർക്ക് കുറ്റം കിട്ടൂല. മനസ്സിലായില്ലേ? മൂന്നാമത്തെ വിഷയം പ്രായപൂർത്തിയായിരിക്കാം. ഇതാണ് സംശയം. ഇതൊരു പ്രശ്നമുള്ള വിഷയമാണ്. ഇതൊന്നും ആളുകൾക്ക് പറയാനും മടിയാണ് അല്ലെ, ചോദിക്കാനും മടിയാണ്. എപ്പോഴാണ് ഒരു കുട്ടിക്ക്, ഇപ്പോഴും എന്റെ ശബ്ദം കേൾക്കുന്നതിൽ കുറെ സഹോദരികൾ ഉണ്ടാകും അല്ലെ, ഒരുപാട് സഹോദരികൾ ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി എപ്പോഴും കുട്ടിയാണ്. 20 വയസ്സായാലും കുട്ടിയാണ്, 18 വയസ്സായാലും കുട്ടി. അപ്പോഴൊന്നും പ്രായപൂർത്തിയാവൂല. അത് ശരിയല്ല. ഇസ്ലാമിനൊരു കണക്കുണ്ട്, ഇസ്ലാമിന് രീതിയുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയാകുമ്പോൾ നോമ്പ് നോൽക്കണം. അപ്പൊ എപ്പോഴാണ് പ്രായപൂർത്തിയാകുന്ന അറിയണ്ടേ? എപ്പോഴാണ് ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുക? അത് കൃത്യമായിട്ട് പഠിക്കണം. കുട്ടികളെ നോമ്പ് ശീലിപ്പിക്കണം, അതിന് സംശയമൊന്നുമില്ല. കുട്ടികളെ നോമ്പ് ശീലിപ്പിക്കണം, പക്ഷേ നിർബന്ധിക്കരുത്. അള്ളാഹു തന്ന ഇളവാണ്, അള്ളാഹു തന്ന ഇളവാണ്. അതുകൊണ്ട് തന്നെ അയൽവാസിന്റെ കുട്ടി നോമ്പ് നോക്കുന്നുണ്ട്, അവിടെ ഓനെ തോൽപ്പിക്കാൻ വേണ്ടി നോമ്പ് തോൽപ്പിക്കണ്ട. മദ്രസയിൽ എടുത്തിരിക്കുന്ന ബെഞ്ചിലെ കുട്ടിക്ക് നോമ്പുണ്ട്, അതുകൊണ്ട് ഇന്റെ കുട്ടി നോറ്റോ, അവിടുന്ന് സമ്മാനം കിട്ടാൻ വേണ്ടി നോറ്റോ, വേണ്ട. അങ്ങനെ നിർബന്ധിക്കണ്ട. നമ്മുടെ കുട്ടിന്റെ ആരോഗ്യവും പിന്നെ അതൊക്കെ പരിഗണിച്ച് അവരെ നോമ്പ് ശീലിപ്പിക്കുക. നമ്മള് സ്വഹാബികള് പിന്നെ വളരെ കൃത്യമായി കൊണ്ട് ശീലിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഒരു മദ്യപാനിയായ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രമുണ്ട്. മുസ്ലിം ആണെങ്കിൽ കള്ളു കുടിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഉമർ തന്നെ പറഞ്ഞു, വൈലക്, നാശം, എന്ത് മനുഷ്യനാടോ ഇത്, എന്ത് മനുഷ്യനാ റമദാനിൽ കള്ളു കുടിക്കേ, സിയാമുൻ, നമ്മുടെ കൂട്ടത്തിലെ കുട്ടികൾക്ക് വരെ നോമ്പുണ്ടടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റൂല, അത്ര നമുക്ക് വായിക്കാൻ പറ്റൂ. അപ്പൊ ഇന്ന് എന്താ മനസ്സിലായത്? കുട്ടികൾക്ക് നോമ്പുണ്ട്, ഞങ്ങൾ കുട്ടികളെ നോമ്പ് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അത് പറയുന്നത് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് മദ്യപാനിയുടെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബികള് കുട്ടികൾ എന്ത് ചെയ്യുന്നു, നോമ്പ് നോൽപ്പിക്കാൻ വേണ്ടി ശീലിപ്പിക്കുമായിരുന്നു. കുട്ടികൾ എന്ത് ചെയ്യും, ഭക്ഷണമൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് അവര് കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ നൽകുകയും അങ്ങനെ അതിൽ നിന്ന് വിശപ്പിൽ നിന്ന് അവരുടെ ശ്രദ്ധ തെറ്റുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം. ഞാൻ പറയും, നോമ്പ് ശീലിപ്പിക്കണം, പക്ഷേ നിർബന്ധിക്കരുത്. കുട്ടികളെ നിർബന്ധിപ്പിച്ച് നോമ്പ് നോക്കാൻ പാടില്ല, നോമ്പ് നോക്കാൻ പാടില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എപ്പോഴാണ് ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകാം? മൂന്ന് തെളിവ് ഞാൻ പറയാം, മൂന്ന് കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇതുകൂടെ പറഞ്ഞ് നിർത്താം, അതായിരിക്കും നന്നാവുക. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് വിശദീകരിക്കാം. മൂന്ന് കാര്യങ്ങൾ പ്രായപൂർത്തിയാകുന്നതിനുള്ള മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, 15 വയസ്സാകുക. എന്റെ വാചകമല്ല, പണ്ഡിതന്മാർ പറഞ്ഞാണ്, 15 വയസ്സാകുക. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് എന്താണ്, 15 വയസ്സാകുക എന്നുള്ളതാണ്. 15 വയസ്സായാൽ ഒരു കുട്ടിക്ക് എന്തായി, പ്രായപൂർത്തിയായി. ഇമാം ഷാഫി മദ്ഹബിലും അതേപോലെ തന്നെ ഹംബലി മദ്ഹബില്, അങ്ങനെ ഒരുപാട്, പിന്നെ ഹനഫി മദ്ഹബില്, സലഫുകളായ ആളുകൾ
ഇമാം ഷൗക്കാൻ, ഇബ്നു ബാസ്, അതേപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞെന്താ, 15 വയസ്സായാല് ഒരാൾക്ക് എന്തായി, പ്രായപൂർത്തിയായി. എന്താ അതിനുള്ള തെളിവ്? അതിനുള്ള തെളിവ് മഹനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, 14-ാമത്തെ വയസ്സിൽ ഉഹുദ് യുദ്ധത്തിന് നബിനോട് അനുവാദം ചോദിച്ചു. 14-ാമത്തെ വയസ്സിൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തില്ല, യുദ്ധത്തിന് പോകാൻ അനുവാദം കൊടുത്തില്ല. എന്നാലോ അദ്ദേഹം ഖന്ദഖിന്റെ സന്ദർഭത്തിൽ, ഖന്ദഖ് യുദ്ധത്തിന്റെ സമയത്ത് 15-ാമത്തെ വയസ്സിൽ അനുവാദം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. ആ സംഭവം കൊണ്ടുവന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് പ്രായപൂർത്തിയാകുന്നത് 15-ാമത്തെ വയസ്സിലാണ്, ഒരാൾക്ക് പ്രായപൂർത്തിയാകുന്നത് 15-ാമത്തെ വയസ്സിൽ. അപ്പം മഹാഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായ പ്രകാരം 15 വയസ്സാകുമ്പോൾ കുട്ടിക്ക് എന്തായി, പ്രായപൂർത്തിയായി. മനസ്സിലായില്ലേ? രണ്ടാമത്തെ തെളിവ്, രണ്ടാമത്തെ അടയാളം, പ്രായപൂർത്തിയാകുന്നതിന്റെ രണ്ടാമത്തെ അടയാളം, ഗുഹ്യഭാഗങ്ങളിൽ രോമം മുളക്കുക എന്നുള്ളതാണ്. ഗുഹ്യഭാഗത്ത്, കക്ഷത്തിലും അതേപോലെ തന്നെ ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമം വരിക എന്നുള്ളത് എന്തിന്റെ തെളിവാണ്? പ്രായപൂർത്തിയായതിന്റെ തെളിവാണ്. എന്താ തെളിവ്? ബനു ഖുറൈന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ചരിത്രമാണ്, വിശദീകരിക്കാൻ സമയമല്ല. ബനു ഖുറൈന എന്ന് പറയുന്ന പിന്നെ ഗോത്രം, അവരെന്ത് ചെയ്തു, അന്നാന്റെ റസൂലിനെ അങ്ങേയറ്റം ദ്രോഹിച്ചു. മക്കയിലെ ആളുകള് മദീന തകർക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവരുടെ കൂടെ കൂടി കരാറിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. നബിയുമായി കരാറുണ്ട്, പുറത്തുനിന്നൊരു കൂട്ടം ആളുകൾ വന്ന് ആക്രമിക്കാൻ വന്നാൽ നിങ്ങളുടെ കൂടെ നിന്ന് ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് കരാറുണ്ട്. എന്നിട്ട് അവർ കരാറ് തെറ്റിച്ചു, അവർ വഴി തുറന്നു കൊടുത്തു. അങ്ങനെ മുസ്ലിങ്ങളെ ദ്രോഹിച്ച ആളുകള്, കൊടിയ ചതി ചെയ്ത ആളുകള്, അവരുടെ വിഷയത്തിൽ എന്ത് ചെയ്തു, സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിധികർത്താവായി സ്വീകരിക്കാൻ അവർ തന്നെ പറഞ്ഞു. അങ്ങനെ അവരിലെ പ്രായപൂർത്തിയായ ആളുകളെ വധിക്കാനുള്ള വിധി വന്നു, പ്രായപൂർത്തിയായ ആളുകളെ വധിക്കാനുള്ള വിധി വന്നു. അപ്പൊ അത്തിയ അൽ ഖുറദി അദ്ദേഹം പറയുന്നുണ്ട്, അത്തിയ അൽ ഖുറദി അദ്ദേഹം പറയുന്നുണ്ട്, മൂപ്പരെന്ന് ചെറിയ കുട്ടിയാണ്, അദ്ദേഹം കുട്ടിയാണ്. അപ്പൊ അന്ന് പ്രായപൂർത്തിയായ ആളുകൾ എങ്ങനെ കണ്ടെത്തി എന്ന് പറയുന്നത്, അവര് ഗുഹ്യഭാഗങ്ങളിൽ രോമം മുളച്ച മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞു. പുരുഷന്മാരെ, സ്ത്രീകളെ വെറുതെ വിട്ടിട്ടുണ്ട്, കുട്ടികളെയും വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മാനദണ്ഡമാക്കിയത് എന്താ, പ്രായപൂർത്തിയുടെ മാനദണ്ഡമാക്കിയത് ഗുഹ്യഭാഗത്ത് രോമം മുളക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് കൊന്നുകളഞ്ഞത് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഗുഹ്യഭാഗത്ത് രോമം വന്നാൽ പ്രായപൂർത്തിയായതിന്റെ അടയാളമാണ്. മൂന്നാമത്തെ കാര്യം, ഉറക്കത്തിലോ ഉണർച്ചയിലോ സ്കലനം സംഭവിക്കുക. സ്കലനം സംഭവിച്ചാൽ എന്തായി, അയാൾക്ക് പ്രായപൂർത്തിയായി. മൂന്ന് അടയാളങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ മൂന്ന് അടയാളങ്ങൾ സംഭവിക്കണം എന്നില്ല, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാലും അയാൾക്ക് എന്തായി, പ്രായപൂർത്തിയായി. മൂന്നിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാലും പ്രായപൂർത്തിയായി. ഈ മൂന്നെണ്ണത്തിന് പുറമെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായി 4-ാമതായിക്കൊണ്ടൊരു അടയാളം കൂടെ ഉണ്ട്. അതെന്താ, പ്രായപൂർത്തിയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹൈദ് ആരംഭിച്ചാലും അവളെന്തായി, അവൾ പ്രായപൂർത്തി എത്തിയവളായി. അപ്പൊ സ്ത്രീകൾക്ക് 4 അടയാളം പറഞ്ഞു, 4 അടയാളം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പ്രായപൂർത്തിയായി. മൂന്നെണ്ണം സംഭവിച്ചാലോ, പുരുഷന്മാരെ സംബന്ധിച്ചാലോ, മൂന്ന് കാര്യങ്ങൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങൾ. ഇതിലൊന്നുണ്ടായാൽ മതി അവരെന്തായി, പ്രായപൂർത്തിയുള്ളവരായി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും കുട്ടികളെന്ന് വിചാരിച്ച് നിൽക്കണ്ട. പ്രായപൂർത്തി എത്തിയാൽ എന്ത് ചെയ്യണം, ഒരു നോമ്പ് നോക്കണം, കൃത്യമായിക്കൊണ്ട് നമ്മളത് മനസ്സിലാക്കുക, നമ്മളത് ഉൾക്കൊള്ളുക. സഹോദരങ്ങളെ, സഹോദരികളെ, വരുന്ന കാര്യങ്ങൾ, ഇതിൽ പിന്നെ ആരോഗ്യമുണ്ടായിരിക്കണം, അതേപോലെ തന്നെ യാത്രക്കാരനല്ലാതിരിക്കണം, ഹൈല് നിഫാസതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് നീയത്തതൊക്കെ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വരുന്ന ബാക്കി കാര്യങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ, എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു അവർക്ക് സ്വാലിഹായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, വിശ്വാസികളായ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, ഭക്ഷണത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ കടങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منكم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين
വആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.